അന്ന് ഈ 68 ഫെബ്രുവരി 7 അപകടത്തിന്റെ വിവരം കിട്ടിയതിനു ശേഷം പിന്നീട് 2003 വരെ ഒരു സന്ദേശവും വീട്ടിലെത്തിയിട്ടില്ല. ഈ തെരച്ചിൽ നടക്കുന്നു എന്ന് പറഞ്ഞല്ലാതെ വേറെ ഒരു വാർത്തയും നമുക്ക് ഉണ്ടായിരുന്നില്ല അല്ലേ? അല്ലല്ല, അവർ ഇൻഫർമേഷൻ തന്നോണ്ടിരുന്നു, അമ്മയുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, ഇൻഫർമേഷൻ തന്നോണ്ടിരുന്നു വീട്ടില്. തിരയുന്നുണ്ട്. സഹോദരങ്ങൾ 5 പേരാണ്. ഞങ്ങൾ 5 പേരായിരുന്നു. മൂത്തയാൾ മരിച്ചുപോയി. രണ്ടാമത്തെ ആളാണത്. മൂന്നാമത്തെ ഞാൻ. എൻ്റെ ഇളയതൊരു സിസ്റ്ററുണ്ട്. അതിനുശേഷം എൻ്റെ അനിയനായ തോമസ് വർഗീസ്. സഹോദരി മേരി അല്ലേ? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഫ്രെയിമിൽ കണ്ടത് സഹോദരിയാണെന്ന് തോന്നുന്നു. അവിടെ ഒന്ന് മാറി ഇപ്പോൾ. അതെ അതെ, സഹോദരി ഇവിടെ ഉണ്ട്, മൈക്കില്ലെന്നേ ഉള്ളൂ. അപ്പൊ ഈ പ്രഷർ കാണുന്നതാണ് സഹോദരി. അതായത് അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള 3 സഹോദരങ്ങളാണ് ശ്രീ തോമസും ശ്രീ വർഗീസും മേരിയും അല്ലേ? നിങ്ങൾ 3 പേരും. അതെ. ഇന്നലെ ഈ വാർത്ത കേട്ടപ്പോൾ എന്താണ് ശരിക്കും ശ്രീ തോമസ് തോന്നിയത്? അത്യധികമായ സന്തോഷവും സങ്കടവും ഉണ്ടായി. ചെറുപ്രായത്തിൽ പിരിഞ്ഞതാണല്ലേ? ആ, എനിക്ക് 18 വയസ്സ്. അമ്മ മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? അമ്മയ്ക്കും അന്ന് ഈ അദ്ദേഹത്തിന്റെ കാണാതായതിനു ശേഷം വ്യക്തമായ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. അതുവരെയും ഇങ്ങനെ തിരയുന്നു എന്നുള്ള വാർത്തകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ല ഇല്ല, അമ്മയും അപ്പനും അങ്ങനെ സംശയത്തോടുകൂടിയാണ് പോയത്. കിട്ടും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. 18 വയസ്സെന്ന് പറയുമ്പോൾ നന്നേ ചെറുപ്പമാണ്. വളരെ ചെറുപ്പത്തിലെ സൈനിക സേവനത്തിന് പോയതാണ്. മരണം വരെ. വർഗീസ് എന്താണ് പറഞ്ഞേ? അതെ അതെ, അമ്മയ്ക്ക് മരിക്കുന്നിടം വരെ പെൻഷൻ കിട്ടുമായിരുന്നു, ഫാമിലി പെൻഷൻ. 1998 വരെ കിട്ടി. 98 വരെ കിട്ടി. ഓക്കെ. അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നില്ലല്ലോ. 22-ാം വയസ്സിലാണ് മരണം ഉണ്ടാകുന്നത്, ഈ അപകടം ഉണ്ടാകുന്നത് അല്ലേ? ഇല്ല 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 ഇല്ല